ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. രാവിലെ തന്നെ മമ്മിയും പപ്പയും കൂടെ റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ എണീറ്റപ്പം ദാ ഇത്രയും സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ദാ നേരെ വന്നൊരു ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇന്നലെ കുറച്ചു മടിയായതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകില്ലായിരുന്നു. ആദ്യം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ദാ ചായയൊക്കെ ഇട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കുകയാണ്. ഇനി ഒരു കിഴങ്ങേറി വെക്കാമെന്ന് വിചാരിച്ച് ദാ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ്. പല രീതിയിലാണ് ഞാൻ ഓരോ വട്ടവും ട്രൈ ചെയ്യുന്നത്. ഇതിങ്ങനെ ഒന്നുമല്ല വെക്കുന്നതെന്നുള്ളത് പിന്നൊരു ദിവസം ഒരു യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം ടേസ്റ്റ് ഉണ്ട്. ഓരോ വട്ടം ഞാൻ പറയില്ലേ, ഓരോ വട്ടം ഞാൻ ഓരോ രീതിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ദാ കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി ദാ ഒരു 2-3 വിസിലായിരിക്കട്ടെ അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് ഇടിയപ്പമാണ് റെഡിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒന്നും എനിക്ക് ഉണ്ടാക്കാനേ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചെയ്ത് അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യം ഒരു സമയം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയപ്പം എങ്ങനെയൊക്കെയോ അത് റെഡിയായിട്ടോ, അത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു. ഒരു ഊഹാഭോഗം വെച്ച് ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു. രണ്ടാമത്തെ വട്ടം ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ജനസംഖ്യ ഇത്തിരി കൂടുതലായതുകൊണ്ടും ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടായതുകൊണ്ടേ ഞാൻ അതനുസരിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷേ നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ആ വട്ടം അങ്ങനെ കുളമായി. പിന്നെ ഞാനിത് നന്നായിട്ട് പഠിച്ചത് ബേർണിൽ പോയതിന് ശേഷമാണ്. അവിടെ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്താണ് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത്. അങ്ങനെ ദാ ഞാൻ രാവിലെ തന്നെ ഇടിയപ്പം റെഡിയാക്കാണ്. ഇപ്പം നേരത്തേക്കാൾ കുറച്ചുകൂടെ സ്പീഡായിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഒട്ടും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷനടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം നേരത്തേക്കാളും ഓക്കെ ആയി വരുന്നുണ്ട്. പണ്ട് എൻ്റെ ഒരു വിചാരം ഇടിയപ്പമാണ് ഏറ്റവും പാടുണ്ടാക്കാനെന്നാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ട്രിക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പാടൊന്നും ഇല്ല എന്നുള്ളത് പിന്നീടാണ് എനിക്കൊരു വട്ടം മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഇനി ഇഡ്ലിക്കുട്ടത്തിൽ വെച്ച് നല്ലോണം ആവിയേറ്റി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ അതാ കറി ഒരു സൈഡിൽ ആയിട്ടുണ്ട്. അത് ഇത്തിരി തേങ്ങാപ്പാലും കൂടെ വെച്ചാൽ മതി. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. ലാസ്റ്റ് അടുക്കളയുടെ ഒരു അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് മമ്മി വന്നിട്ടുണ്ടായിരുന്നു. മമ്മി പിന്നെ ജോലിക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ. അച്ഛച്ചൻ എന്നെ എന്നും കൊണ്ടുവിടാറാണ് പതിവ്. മിക്ക ദിവസവും ക്ലാസ്സുണ്ട്. ആകെ ശനിയാഴ്ചയും ഞായറാഴ്ചയുള്ളൂ ക്ലാസ്സില്ലാത്ത. ബാക്കി എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇടാനും അങ്ങ് തിരക്കാണ്. ഇപ്പം മറ്റേത് ഞാൻ വെറുതെ ഒരിടത്ത് റൂമിലൊക്കെ ചുമ്മാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഒക്കെ എനിക്കൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമയം എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പം ഞാൻ കിട്ടുന്ന സമയത്ത് മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുമാത്രമല്ല ഇപ്പം അപ്പൂസ് എൻ്റെ ഫോണാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാരിറ്റിയുടെ ചെറിയ പ്രശ്നം, പിന്നെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ചെറിയൊരു മടി പിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റായിട്ട് തിരിച്ച് പഴയ പോലെ വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എന്താ ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഷോർട്സിലൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു എവിടെയാണ് പഠിക്കുന്നതെന്നൊക്കെ. ഞാൻ 10-ാമത്തെ സൃഷ്ടിയിലാണ് പഠിക്കുന്നത്. സൃഷ്ടി എന്ന് പറയുന്നത് കുറച്ച് നാളായതേ ഉള്ളൂ, പുതിയൊരു ബൊട്ടിക്കാണ്. അപ്പം ഇവിടെയാണ് പഠിക്കുന്നത്. പല പാക്കേജുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു വട്ടം അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കടയിലൊക്കെ ഇങ്ങനെ കയറി മാറി നോക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കണമായിരുന്നു ഓണത്തിനിടാൻ വേണ്ടി. അപ്പോൾ ഒരാളിപ്പോഴാണെങ്കിൽ നാട്ടിൽ നിന്ന് ബാറിലോട്ട് പോകുന്നുണ്ട്. അതിനുവേണ്ടി മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇപ്പോൾ കബീരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ കുളിച്ചു ഫ്രഷ് ആയത് അപ്പുക്കുട്ടൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് അപ്പുറത്തെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.